പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കാത്ത മൂന്ന് മരണങ്ങളാണ് ഈ രൂത്തിന്റെ ഭവനത്തിൽ സംഭവിച്ചത്. എന്നാൽ ആ മരണം മൂന്നെണ്ണം എൻ്റെ വീട്ടിൽ സംഭവിച്ചല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് വീട്ടിലിരിക്കാതെ നവോമിയോട് പറഞ്ഞു, നവോമി, വിധവമാർക്കും അനാഥർക്കും വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്ന ശേഷിപ്പ് കാണും, ഞാനത് പറക്കിക്കൊണ്ട് വരാം. അങ്ങനെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു. ഇറങ്ങിപ്പോകുന്ന രൂത്തിനറിയത്തില്ല ബോവസിന്റെ വയൽ ഏതാണെന്ന്. പക്ഷെ രൂത്തിനറിയത്തില്ലെങ്കിലും അറിയാവുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടായിരുന്നു. കൃത്യമായി അവളെ ദൈവം ആ ബോവസിന്റെ വയലിലെത്തിച്ചു. ബോവസിനെ മറ്റൊരു വഴിയിലൂടെ കൃത്യസമയത്ത് ദൈവം അവിടെ എത്തിച്ചു. രണ്ടുപേരും തമ്മിൽ കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ദൈവം ഒരുക്കി. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ എത്തി. എങ്ങനെയാ ഈ ഭാഗ്യം രൂത്തിനുണ്ടായത്? സ്വർഗത്തിലെ ദൈവം രൂത്തിനെ നിയന്ത്രിച്ചു. അപ്പോൾ ദൈവിക നിയന്ത്രണത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഇന്നുവരെ നമ്മൾ കാണാത്ത സാധ്യതകൾ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണും. ഇന്നുവരെ തുറക്കാൻ കഴിയാത്ത വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കണം. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളുടെയും ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന പ്രതികൂല സാഹചര്യങ്ങളുടെയും ഒക്കെ ഓർമ്മകൾ നമ്മെ നിരാശപ്പെടുത്താതെ, എന്റെ ജീവിതത്തിൽ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, ഇനിയും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഇനി എനിക്ക് ഉയരാൻ കഴിയില്ല, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യിക്കും. ദൈവിക നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നിരാശരാകണ്ട, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ ഉള്ളമേ നീ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അതെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ അത്ഭുതം ചെയ്യും. കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആരെല്ലാം നിന്നെ അകറ്റിയാലും, ആരെല്ലാം നിന്നെ അകറ്റിയാലും, നെഞ്ചോട് ചേർക്കും യേശുവുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കും യേശുവുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ വീണാൽ തുരുത്തിയിലാക്കി വെക്കുന്നതായ ദൈവം ഞങ്ങളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. ആമേൻ. ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത സ്നേഹമാകുന്ന അപ്പച്ചൻ ഞങ്ങളെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.